നമ്മൾ വാട്സപ്പ് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനും നമുക്കറിയാമല്ലാത്ത ഒരു നമ്പറിൽ നിന്നും നമുക്കൊരു വാട്സപ്പ് മെസ്സേജ് വരുന്നു. അപ്പോൾ ആ ഒരു നമ്പർ നോക്കിയപ്പോഴത്തേക്കിനും അതൊരു ഫോറിൻ കൺട്രി കോഡായിട്ടുള്ള ഒരു നമ്പറാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സാധാരണ രീതിയിൽ എന്ത് ചെയ്യും? ഇതുപോലെ നമുക്ക് അൺനോൺ ആയിട്ടുള്ള മെസ്സേജ് ടെലഗ്രാമിൽ വരാം, ഇൻസ്റ്റഗ്രാമിൽ വരാം, മെസ്സഞ്ചറിലും വരാം. സ്വാഭാവികമായും നമ്മൾ അതാരാണെന്ന് അങ്ങോട്ടേക്ക് ചോദിക്കും. അങ്ങനെ ചോദിച്ചു കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് കിട്ടുന്ന മറുപടി എൻ്റെ കോൺടാക്റ്റിലുള്ള ഒരു നമ്പറായിരുന്നു ആ രീതിയിൽ ഞാൻ മെസ്സേജ് അയച്ചത് എന്നായിരിക്കും. പിന്നീട് നമ്മൾ പതുക്കെ ആ ഒരു സംഭാഷണം സ്റ്റാർട്ട് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടും, ആദ്യം നല്ല രീതിയിലൊക്കെ വർത്തമാനങ്ങളൊക്കെ പറയും. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും അവർ ചോദിച്ചറിയും. നമ്മൾ എവിടെയാണ് താമസിക്കുന്നത്, എന്ത് ജോലിയാണ് ചെയ്യുന്നത്, എത്ര വയസ്സുണ്ട്, വീട്ടിൽ ആരൊക്കെയുണ്ട്, നമ്മുടെ ചുറ്റുപാട് മൊത്തം ചോദിച്ചറിഞ്ഞിട്ട് അവർ നമ്മളെ ഒരു ഇൻവെസ്റ്റിംഗ് സ്കീം നമ്മളെ പരിചയപ്പെടുത്തും. അതായത് മന്ത്ലി ഇത്ര രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ റിട്ടേൺസ് കിട്ടുന്ന ഒരു ഇടപാട് എന്നുള്ള രീതിയിൽ നമ്മളെ വിശ്വസിപ്പിക്കുകയും, അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളതെങ്ങനെയാണ് ചേരുന്നത് എന്ന് അവരോട് അന്വേഷിക്കുമ്പോൾ അവർ പറയും അവരുടെ കമ്പനിയുടേതായിട്ടുള്ള ഒരു ലിങ്ക് തരാം, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തതിന് ശേഷം അതിനകത്തുള്ള കാര്യങ്ങളെല്ലാം വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ലിങ്ക് കണ്ടു കഴിഞ്ഞാൽ ഒറിജിനലിനെ വെല്ലുന്ന രീതിയിലുള്ള ലിങ്കായിരിക്കും. പക്ഷേ എന്തായിരിക്കും സംഭവിക്കുക? നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ആ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ആക്സസ് ഈ പറയുന്ന ആൾക്കാർക്ക് പോകും. നമ്മുടെ സ്മാർട്ട് ഫോണിലുള്ള എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെടും. സ്മാർട്ട് ഫോണിൽ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്ന നമ്മുടെ സോഷ്യൽ മീഡിയാസ്, നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകൾ, പേടിഎം, ഗൂഗിൾ പേ, എന്തെങ്കിലുമൊക്കെ എമൗണ്ട് ഉണ്ടെങ്കിൽ, പിന്നെ ക്രെഡൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നോട്ട്പാഡിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം പോകും. പണവും പോകും, ക്യാഷും പോകും, മാനവും പോകും, സോഷ്യൽ മീഡിയയും പോകും, എല്ലാം പോകും, സമാധാനവും പോകും. ഏതെങ്കിലും ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാർ അവരുമായിട്ട് ചാറ്റ് ചെയ്ത് മുഴുമിപ്പിക്കുന്നതിന് മുൻപെയോ ഡയറക്റ്റായിട്ടൊന്ന് കോൾ ചെയ്യുന്നതിന് മുൻപെയോ അവരുടെ ഇൻഫർമേഷൻസ് നമുക്ക് സെൻഡ് ചെയ്ത് തരുന്നതിന് മുൻപെയോ ലിങ്കിൽ ക്ലിക്ക് ചെയ്തോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പിച്ചോ 100% അതൊരു ചതിയാണ്. നമുക്ക് യാതൊരു പരിചയമില്ലാത്ത ഇതുപോലെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകളുമായിട്ട് വരുന്ന ആൾക്കാരെ നിങ്ങൾ തീർച്ചയായിട്ടും റിജക്റ്റ് ചെയ്യുക, റിപ്ലൈ കൊടുക്കാതിരിക്കുക, അന്നേരം തന്നെ ബ്ലോക്ക് ചെയ്യുക.